ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി, ആ മകന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ആ മകൻ്റെ ബിനു കിഷോറിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ബിനുവിൻ്റെ വിവാഹം വേഗത്തിൽ നടക്കേണ്ടതിനായിട്ട് അമ്മ വളരെ ഭാരത്തോടെ, ആ അമ്മയും സഹോദരിയൊക്കെ വളരെ ഭാരത്തോടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുകയാണ്. അവർ വിശ്വസിക്കുന്നു സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടിയാൽ അവരുടെ വിഷയത്തിന് മറുപടി വരുമെന്ന്. ഞാനും അതേപോലെ അത് വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസാണ്. സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും നിന്നാൽ അവർക്ക് വേണ്ടി ഗുഡ് ന്യൂസ്, അവരുടെ ജീവിതത്തിലെ മുഴുവൻ ബാഡ് ന്യൂസുകളെ മാറ്റുന്ന ഗുഡ് ന്യൂസ് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്. ഹല്ലേലൂയ. നിങ്ങളും തലമുറയുടെ വിവാഹത്തിന് വേണ്ടിയോ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം സത്യവചനം നിങ്ങൾ കേൾക്കുകയും അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ കാരണം ഈ മകൻ മുഖാന്തരമാണ്. എങ്കിലൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഒരുമിച്ച് ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനു കിഷോറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അത്ഭുതകരം ഞാൻ വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ ആ മകൻ്റെ വഴി അങ്ങ് തുറക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം ഈ വിഷയത്തിനകത്ത് കരം വെച്ചതിനായി നന്ദി. സുവിശേഷത്തിൻ്റെ ശക്തി ആ മകൻ്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക പങ്കാളി. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ മകന് അങ്ങ് ഒരു വലിയ വഴി അങ്ങ് തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയെ തൻ്റെ വിവാഹത്തിൻ്റെ വഴി അങ്ങ് തുറന്നതിനായി നന്ദി. യേശുവെ, ഇവരുടെ എല്ലാ ആവശ്യത്തിൻ്റെ മേലിലും ഇവരുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് എല്ലാ മേഖലയിലും സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി കരം നീട്ടിയതിനായി നന്ദി. ഞാൻ വിശ്വസിക്കുന്നപ്പ, ഐ ബിലീവ് സൂപ്പർ നാച്ചുറൽ. ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തന്നെ ഏ കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി നീട്ടിയതിനായി സ്തോത്രം. പത്രോസിൻ്റെ പടകനെ നിറച്ച, യായിറോസിൻ്റെ ഹല്ലേലൂയ ബാല്യക്കാരനെ സൗഖ്യമാക്കിയ ആ ദൈവം ഇപ്പോൾ അവൻ്റെ വേർഡിനാൽ ഈ മകൻ്റെ വഴിയെ തുറക്കുന്നതിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ഇപ്പോൾ ദൈവം ചെയ്തു കഴിഞ്ഞു, അത് തുറന്നു കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ആ വാതിൽ തുറന്നതിനായി നന്ദി. ഒരിക്കൽ കൂടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, എല്ലാ മേഖലയിലും അങ്ങ് കരുതണമെന്ന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ യേശു വിശ്വസ്തനാണെന്ന് പറയുവാൻ, ഹല്ലേലൂയ, അവനെ ആശ്രയിച്ച് ആരും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന ഒരു ഉറപ്പ്, ആ പ്രാഗൽഭ്യത്തോടെയാണ് ഞാൻ നിങ്ങളോടായിരിക്കുന്നത്. കാരണം ഇന്നേക്ക് ഏകദേശം 6 വർഷങ്ങളായി ഈ മീഡിയ മിനിസ്ട്രിയിലൂടെ പല ടി വി ചാനലിലൂടെ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ്, ഈ മേഖലകളിലെല്ലാം ദൈവം ഇത്രത്തോളം സഹായിക്കാൻ കാരണം, ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവം നടത്തിയ വിധങ്ങളല്ലാതെ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമില്ല. കാരണം ആദ്യം 6 വർഷത്തിന് മുമ്പ് ഒരു എപ്പിസോഡുമായി അല്ലെങ്കിൽ ആ പവർവിഷനിൽ തുടങ്ങിയതാണ്. എന്നാൽ കർത്താവ് ഇന്ന് അത് 4 TV ചാനലിലേക്ക് മാറ്റി. ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം, ഈ മിനിസ്ട്രി ഇത്രത്തോളം നടത്തിയ ദൈവത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഇതിനെ താങ്ങിയ, ഇത് അനേകർക്ക് വിടുതലായി, അനേകർ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആ ഓരോ മക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അനേക ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമായി. എങ്കിൽ ഇന്ന് അതിനേക്കാൾ പ്രാഗൽഭ്യത്തോടാണ് ഞാനായിരിക്കുന്നത്. കാരണം എൻ്റെ ദൈവം ഹല്ലേലൂയ വിശ്വസ്തനാണ്. എൻ്റെ ദൈവം മഹത്വത്തിൽ വാഴുന്നവനാണ്. ഇന്നലെ ഹല്ലേലൂയ അവൻ നടത്തിയെങ്കിൽ ഇന്ന് ഞാൻ അതിമഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം നാൾ കഴിയും തോറും എൻ്റെ പ്രിയൻ്റെ അടുക്കയിലേക്ക് ഞാൻ അടുക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ദൈവം ഇന്നൊന്നുകൂടെ ഈ മിനിസ്ട്രിയെ താങ്ങാൻ പോകുന്നതിനായിട്ട്. ഓ ഹല്ലേലൂയ. ഞാൻ ഐ ബിലീവ് സൂപ്പർ നാച്ചുറൽ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകർ സൗഖ്യമായിട്ടുണ്ട്, അനേകർ വഴി തുറന്നിട്ടുണ്ട്. എങ്കിൽ അതേ ദൈവം
ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മാറ്റമില്ലാത്ത ഇസ്രയേലിൻ്റെ വഴി തുറന്ന അല്ലേലിയ ദാവീദിന് വേണ്ടി ഒരു കല്ലുകൊണ്ട് ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ വീഴ്ത്തിയ അല്ലേലിയ ദാനിയലിന് വേണ്ടി സിംഹക്കുഴിയിലിറങ്ങിയ അതേ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ദൈവവചനം വിശ്വസിക്കുന്നവർക്ക് രൂപാന്തരം കൊടുക്കുന്നതും ആർക്കും മാറ്റാൻ കഴിയാത്തതുമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ എത്ര പേരുടെ കൂടെ ചേർന്ന് ഈ വചനത്തിൽ വിശ്വസിക്കുന്ന പ്രിയരെ, ഇന്ന് തുടങ്ങുന്ന ഈ എപ്പിസോഡ് 3 ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ ആശ്രയിക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് തുടങ്ങൽ 3 ചിന്തിക്കുന്നത്. അവൻ്റെ മുഖത്ത് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച് ആരും ഇന്നുവരെയും തകർന്നു പോവുകയോ അവരുടെ വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും വിശ്വസിക്കാമെങ്കിൽ, എൻ്റെ കൂടെ ഈ മിനിറ്റുകളിൽ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങളും അവൻ്റെ ഒരു അത്ഭുത സാക്ഷിയായി മാറാൻ പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഈ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് മാർക്കോസിൻ്റെ സുവിശേഷം 5 നമ്മൾ ചിന്തിച്ചു വരുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 5 നോക്കിയാൽ 3 നമുക്ക് കാണാൻ കഴിയും. ഈ 3 പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യന് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യനോ സയൻസിനോ സാഹചര്യങ്ങൾക്കോ ഈ 3 പിടിവിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭത്തിൽ പറയുകയാണ്, മനുഷ്യന് കഴിയാത്തത് ചെയ്യുന്ന ആ വലിയവനായ ദൈവത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ മുഴുവൻ ചെയ്യുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പ്രാഗൽഭ്യത്തോടെ നിങ്ങളോടായിരിക്കുന്നത്. കാരണം ഈ ദൈവം ഇന്നലകളിലും ഇന്നും എന്നേക്കും അനന്യനായി അവൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് തോന്നുന്ന വിഷയത്തെ ഇന്ന് നമ്മൾ ആ പാദപീഠത്തിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ വിഷയത്തിൻ്റെ കുറിവാക്യം എന്ന് പറയുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 5 അതിൻ്റെ 21 വാക്യമാണ്. എന്ന് പറഞ്ഞാൽ, സ്ഥലത്തെ പ്രമാണിയായ അല്ലെങ്കിൽ യൈറോസ് എന്ന് പറയുന്ന ആ വ്യക്തി, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ പാദപീഠമോളം താണിട്ട് ഹല്ലേലൂയ ആ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ ദീനമായി കിടക്കുന്നു. ഹല്ലേലൂയ, ഈ പാദപീഠത്തിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഇതാണ് നമ്മുടെ കുറിവാക്യമായി നിൽക്കുന്നത്. എന്നാൽ ഞാൻ ഈ അധ്യായത്തിലെ 3 ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ തുടങ്ങുമ്പോൾ മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഭൂതഗ്രസ്തനെ നമുക്ക് കാണാൻ കഴിയും. ഭൂതഗ്രസ്തൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ 1-2 വാക്യങ്ങളൊന്ന് ചിന്തിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 5 അതിൻ്റെ 1 വാക്യങ്ങൾ, അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. 3 അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടും ബന്ധിച്ചുകൂടായിരുന്നു. 4 പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. 5 അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താനെ കല്ലുകൊണ്ട് ചതച്ചും പോകുന്നു. 6 അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. എന്നെ കേൾക്കുന്നവരെ, ഈ 6 ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾക്കറിയാൻ കഴിയും. ഇവനെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. ഇവൻ്റെ വാസം എന്ന് പറയുന്നത് കല്ലറകളിലാണ്. ഇവൻ മലകളിലും കല്ലറകളിലൊക്കെ നിലവിളിച്ചുകൊണ്ട് തന്നെത്താനെ ചതച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. 4 എന്ന് പറയുന്നത്, വിലങ്ങും ചങ്ങലയും കൊണ്ട് അവനെ ബന്ധിച്ചിട്ടും വിലങ്ങ് അവൻ പൊട്ടിച്ചും ചങ്ങല ഉരുമിയോ ഉടച്ചു കളയുകയും ചെയ്തു. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ആർക്കും ഈ ലോകത്തിലുള്ള ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ലെങ്കിലും സഹായിക്കുന്നവനെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് യേശു നിങ്ങളെ വിടുവിക്കുമെന്നുള്ള ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക്. 6 നിങ്ങളൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അറിയാം. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. ഇപ്പോൾ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ജീവിതം കല്ലറയിൽ അവസാനിച്ചെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ
അതാ ദൂരത്ത് നിന്ന് യേശുവിനെ കണ്ടു. ഈ വ്യക്തി യേശുവിനെ കാണുമ്പോൾ ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, തൻ്റെ ജീവിതം അവസാനിച്ചെന്ന് പറയുന്നിടത്ത് നിന്ന് അതാ ആരംഭിക്കാൻ കഴിവുള്ളവൻ. മനുഷ്യനിത് ചെയ്യാൻ പറ്റത്തില്ല പ്രിയരെ, അവസാനിച്ചെന്ന് പറയുന്നിടത്തു നിന്ന് മനുഷ്യൻ ആരംഭിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവനെക്കുറിച്ച് പറയുന്നു, അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ ആരംഭവും അവസാനവുമാണ്. ഈസ് ആൽഫ ആൻഡ് ഒമേഗ. ഇന്ന് ആയിരങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ തുടക്കം ചെയ്യാൻ കഴിയുന്ന വലിയവനായ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ. അതാ കല്ലറയിൽ ജീവിതം അവസാനിച്ചെന്ന ഭൂതഗ്രസ്തൻ, ആളിലെ ആർക്കും അത് ഇനി മാറ്റാൻ കഴിയത്തില്ലെന്ന് പറയുന്നവൻ യേശുവിനെ കണ്ടു. ആ കണ്ട മാത്രയിൽ, ആ ദൂരത്തു നിന്ന് കണ്ട മാത്രയിൽ അവൻ അവിടെ നിന്നില്ല. ഹല്ലേലൂയ. അവന് മനസ്സിലായി തൻ്റെ ജീവിതത്തിലെ വിടുതലയക്കുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന വലിയവനായ ദൈവം അവൻ ദൂരത്തു നിന്ന് അവനെ കണ്ടു, ഓടി അടുക്കൽ വന്നു. ഹല്ലേലൂയ. ആരെങ്കിലും അവൻ്റെ അടുക്കൽ വന്നാൽ ഹല്ലേലൂയ അവരുടെ ജീവിതം മാറിയിരിക്കും നിശ്ചയമായും. ഹല്ലേലൂയ. അവൻ ഉറക്കെ നിലവിളിച്ചു, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കരയുന്നവരാണോ, നിങ്ങൾ ഹല്ലേലൂയ കർത്താവിനോട് സംസാരിക്കുന്നവരാണോ, അവൻ അതാ നിലവിളിക്കുകയാണ്. അടുത്ത വാക്യം പറയുന്നു, അവൻ നമസ്കരിച്ചു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ ആരാധിക്കുന്ന, കർത്താവിൻ്റെ മുമ്പിൽ കരയുന്ന ആരെയും ദൈവം വെറും കൈയോടെ വിടത്തില്ല. കാരണം ഹല്ലേലൂയ ഈ കരയുന്ന അനുഭവത്തിൽ, ഹല്ലേലൂയ ഈ മനുഷ്യൻ കരയുന്നത് ഹല്ലേലൂയ ദൈവത്തെ കണ്ടിട്ടാണ്. ഹല്ലേലൂയ ഒരു 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 ഭാഗം ഞാൻ നിങ്ങൾ വെളിപ്പെടുത്തി കാണിക്കാം. ഹല്ലേലൂയ 34 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ നോക്കിയേ, ഹൃദയ നുറുക്കമുള്ള ഒരു വ്യക്തി. ഹൃദയം ഒരു വ്യക്തിയോട് നുറുങ്ങണമെങ്കിൽ അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ആ രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ അല്ലെങ്കിൽ വേദനയോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ മനുഷ്യന് പുറമേ മനസ്സിലാകത്തില്ലായിരിക്കാം, അവൻ്റെ അവസ്ഥകൾ അറിയത്തില്ലായിരിക്കാം. എന്നാൽ ഒരു പക്ഷേ സാഹചര്യങ്ങളെല്ലാം അവസാനിക്കുമ്പോഴായിരിക്കാം പലരും വേദനയിലും കണ്ണുനീരിലും ഒക്കെ ആകുന്നത്. ആ സമയത്ത് ഒരിക്കലും മനുഷ്യൻ സഹായിക്കാൻ തയ്യാറാകത്തുമില്ല. ഹല്ലേലൂയ എല്ലാം ഉള്ളപ്പോഴാണ് മനുഷ്യൻ കൂടെ നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇനി ആരും സഹായിക്കാനില്ലെന്ന് പറയുന്ന സമയത്ത് ഞാൻ വ്യക്തമായി പറയാം, ആരും നിങ്ങളുടെ കൂടെയില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കാൻ പോകുന്നത്. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് മറ്റെല്ലാ വിഷയത്തിനേക്കാളും അടുക്കലേക്ക് എൻ്റെ യേശു വന്ന് നിൽക്കുകയാണ്. ഞാൻ വെളിപ്പെടുത്തി പറയാം, ഹല്ലേലൂയ പ്രതികൂലത്തേക്കാൾ അടുത്തേക്ക് കർത്താവ് വെളിപ്പെടും, പ്രശ്നത്തേക്കാൾ അടുത്തേക്ക് എൻ്റെ ദൈവം അടുത്തു വരും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എല്ലാ അവസ്ഥകളും മാറിയാലും കർത്താവ് സമീപസ്ഥനാണ്. എന്നെ കേൾക്കുന്നവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42:3 വാക്യം പറയുന്നു, ചതഞ്ഞ ഓടെ അവൻ ഓടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകയില്ല. ഈ രണ്ട് പദങ്ങൾ നിങ്ങൾ നോക്കിയേ, ചതഞ്ഞ ഓട എന്ന് പറഞ്ഞാൽ ഈ പുല്ലാങ്കുഴലിൽ ഉണ്ടാക്കുന്ന അതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് ഉടഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, പുകയുന്ന തിരിയോ അത് ചതഞ്ഞ ഓടയോ അവൻ ഉപേക്ഷിക്കത്തില്ല. അതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന, അതിനെ വീണ്ടും പുതുക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഹൃദയനുറുക്കമാണോ, അല്ലെങ്കിൽ മനസ്സ് തകർന്ന അനുഭവമാണോ, ഹല്ലേലൂയ ചതഞ്ഞ ഓടെ പോലെയാണോ നിങ്ങളായിരിക്കുന്നത്? എല്ലാം അവസാനിച്ചെന്ന് പറയുന്നത് പോലെ തിരി കെട്ടു നിൽക്കുന്നതിനെയാണ് പുകയുന്ന തിരി എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ നിൽക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവൻ അയക്കും. കാരണം മനുഷ്യനേക്കാൾ, നിങ്ങളുടെ സാഹചര്യത്തിനേക്കാൾ വലുതായി യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പെറ്റമ്മ നിങ്ങളെ മറന്നാലും, ആ പ്രസവിച്ച സ്ത്രീ ആ കുഞ്ഞിനെ മറന്നാലും, ഞാൻ ഒരു നാളും മറക്കത്തില്ലെന്ന് പറഞ്ഞ വലിയവനായ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, 1 എപ്പിസോഡിൽ ആ പാദപീഠത്തിലേക്ക് അല്ലെങ്കിൽ അവന് അരികിലേക്ക് ഓടിയെത്തുവാൻ തയ്യാറാകട്ടെ. കർത്താവ് വലുത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. കർത്താവിൻ്റെ വലിയ മാറ്റമില്ലാത്ത സ്നേഹം ഇപ്പോൾ നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. എങ്കിൽ സാക്ഷ്യത്തിലേക്ക് വന്നാട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ശരിക്കും കണ്ണിന് മൂടലായിരുന്നു 2 തുടങ്ങിയിട്ട്. പക്ഷേ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും
ഇപ്പം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയമായിരുന്നു. ഞങ്ങളിപ്പോൾ 3 മാസം കൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഞങ്ങളൊരു ചെറിയൊരു ഹോം സ്റ്റേ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ ഈശോടുത്ത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ. ഞങ്ങളൊരാൾക്ക് 5 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ 12 വർഷമായിട്ടും തന്നില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പാസ്റ്റർ പറഞ്ഞു അപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പൈസ കിട്ടും, ഞാൻ ഇവിടെ നിൽക്കും ആരാധനയിൽ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടും. പറഞ്ഞാട്ടെ. പക്ഷേ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടി. എന്താ സംഭവിച്ചത്? ഞാൻ വർക്കലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മൂത്ത മകൻ നിതീഷ് ബാബു സൗദി അറേബ്യയിൽ ഒരു വർക്ക്ഷോപ്പിലാണ്, ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ. അവനെ 10 മാസമായി പോയിട്ട് ഈ 10 മാസത്തിനിടയ്ക്ക് അവിടെ സഞ്ചരിക്കുവാനോ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ എന്ന് പറഞ്ഞ അക്കാമ അവൻ്റെ അറബി കൊടുത്തില്ലായിരുന്നു. 3 പ്രാവശ്യം അവനെ പോലീസ് പിടിച്ചു. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവനെ വിട്ടു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടി വിയിൽ ഈ വിതരണ സ്ഥിരം കാണുമായിരുന്നു. 8 മണിക്ക് ഞങ്ങൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു ബദറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു വാട്സപ്പ് നമ്പറിൽ. അങ്ങനെ എൻ്റെ വൈഫ് ബദറിനെ വിളിച്ചു, ഇങ്ങനെ കാര്യം പറഞ്ഞു. ദൈവീയമായിട്ടുള്ള ആ കരങ്ങൾ അവിടെ വെളിപ്പെട്ടത് എന്തെന്നാൽ ആ വിളിച്ച് 1 ആഴ്ചയാകുന്നതിന് മുമ്പ് അവൻ തിരിച്ചു ഞങ്ങളെ വിളിച്ചു. അറബി അവന് അക്കാമ കൊടുത്തത് മാത്രമല്ല, അവനൊരു പിക്കപ്പും കൂടെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു പിക്കപ്പും കൂടെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക മാത്രമല്ല അതിൻ്റെ വണ്ടിയുടെ ചാവിയും കൂടെ കൊടുത്തു. ഈ എൻ്റെ മകന് ബൈക്ക് ഓടിക്കുവാൻ മാത്രമുള്ള അറിവേ ഉള്ളൂ, മറ്റേത് ഫോർ വീൽ ഓടിക്കാനുള്ള അറിവില്ല, അവൻ ഡ്രൈവറുമല്ല. എന്നാൽ ആ വണ്ടി ചാവി അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ്റെ മനസ്സിലിരുന്നും കൊണ്ട് ആരാ പറയുന്നത്? കുട്ടിനാളിലെ യേശുവിനെ ആരാധിക്കുകയും സ്നേഹിക്കുന്ന ഒരു മകനാണ്. കയറി ഇരുന്നിട്ട് നീ വണ്ടി ഓടിച്ചു, നിന്റെ കൂടെ ഞാനുണ്ട്. അവൻ കയറി ഇരുന്ന് സ്വയം അന്ന് ആദ്യമായിട്ട് ആ പിക്കപ്പ് ഓടിച്ചു. ഞാനത് ബദറിനെ വിളിച്ചു, ആ സാക്ഷ്യം പറയുകയും ചെയ്തു. ഞാനിവിടെ വന്നപ്പോഴേ എനിക്ക് വരാനുള്ള ആരോഗ്യമില്ലായിരുന്നു. ഞാൻ അദ്ദേഹം ദേവദാസനോട് പറഞ്ഞു എനിക്ക് വരാൻ പ്രയാസമാണ്, ശ്വാസമുട്ടലുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മോനെ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യമായി, എനിക്ക് പൂർണ്ണ സൗഖ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തൊണ്ടയ്ക്കത്തെ വിഷയവും സൗഖ്യമായെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഈ സഭയിൽ 1.5 വർഷം നിന്ന സമയത്ത് എൻ്റെ ഒരു കടഭാരം, എൻ്റെ അളിയനായിട്ട് ഞാൻ കക്കാട ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് 100 കോടി രൂപയുടെ കടഭാരം ഉണ്ടായിരുന്നു. പാസ്റ്റർ ശക്തമായിട്ട് എനിക്ക് പ്രാർത്ഥിച്ച് ആ കടഭാരം മാറി, പൂർണ്ണമായിട്ട് ഇല്ല, അത് യേശുവിൽ മാത്രമേ നടന്നുള്ളൂ. ഞാൻ ഹിന്ദുവിന്ന് വന്നതാ, 6 വർഷമായിട്ട് ആയി സ്ഥാനപ്പെട്ട് ഞാൻ ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ വലിയ ഭാഗ്യം തന്ന കർത്താവിന് നന്ദി പറയുന്ന 1 കോടി രൂപ കടഭാരവുമായിട്ടാണ് ഇദ്ദേഹം ആദ്യമായി ഞാൻ കണ്ടുമുട്ടുന്നത്. കർത്താവ് അത് തീർത്തു എന്നാ, അത് ആ സമയത്തല്ല തീർത്തു എന്ന് വിശ്വസിക്കാമെങ്കിൽ ഇതേ യേശു നിങ്ങൾക്ക് വേണ്ടി. എന്നെ കേൾക്കുന്നവരെ, ഈ വചനവും സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ആരെങ്കിലും കരയുന്നവരുണ്ടോ? ഇനി വഴി തുറക്കത്തില്ലെന്ന് പറയുന്നവരുണ്ടോ? യേശുവേ നിങ്ങൾ വിളിച്ചാട്ടെ. മനുഷ്യനേക്കാൾ വിഷയത്തിനേക്കാൾ അടുക്കിലേക്ക് അവൻ സമീപസ്ഥനാകാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും അത്ഭുതത്തിൻ്റെ വഴി അങ്ങ് തുറക്കണമേ, അവരുടെ വാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ വീര്യഭുജം ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ വലിപ്പത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ കരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ അനു എന്നൊരു പേർക്ക് താവ് കാണിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി, നിൻ്റെ കുടുംബത്തെ ദൈവം തൊടുവാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജു, ദൈവം നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ കർത്താവേ. ഈ സമയത്ത് ജോസഫ് എന്നൊരു പേർക്ക് താവ് കാണിക്കുന്നു. ജോസഫിന് വേണ്ടി ഭാര്യ
ഭാര്യയെ സൗഖ്യമാകുന്നു. ദീർഘനാളുകളായി ഭാര്യയുടെ രോഗ ആ ഭാരത്താൽ വല്ലാതെ കരയുന്ന ജോസഫ് ബ്രദർ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം തൊടുകയും ഉയർത്തുകയും ചെയ്യാൻ പോകുന്നു. സ്ഥിതികൾക്ക് വലിയ മാറ്റം ദൈവം തരാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ കഥാവേ, എന്നെ കാണുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തണം എപ്പ. ഈ സമയത്ത് വിഷ്ണു എന്നൊരു പേര് കഥാവ് കാണിക്കുന്നു. ദീർഘനാളുകളായി ആസ്മയുടെ പ്രോബ്ലമായി ശ്വാസം മുട്ടലായി നിൽക്കുന്ന വിഷ്ണു, ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിദേശത്തേക്ക് പോകാനുള്ള വിസായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ചോർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വഴി ദൈവം തുറക്കുകയാണ്. ഒരു 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 കുടുംബത്തിന് വേണ്ടി അസാധാരണമായ ഒരു മാർഗം ഇപ്പോൾ ആ പാസ്പോർട്ടിൽ സീൽ വയ്ക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് കാണുകയാണ്. കർത്താവിൻ്റെ ആ വലിയ കരത്തിനായി സ്തോത്രം. ഈ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു പോയ ചിലവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ കരം ആ പൊന്നമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊന്നമ്മ, ദൈവം നിങ്ങളുടെ ജോലിയിൽ ഒരു അത്ഭുതം കഥാവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് തന്നെ ശാലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോലി കർത്താവ് മടക്കി തരുന്നു. അത്ഭുത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ ഹല്ലേലൂയ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയതിനായി നന്ദി. ഹല്ലേലൂയ. രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജേഷ്, ദൈവം നിങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കഥാവെ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സാമ്പത്തിക വിഷയത്തിനകത്ത് ഇപ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഇവരുടെ വിഷയത്തിനകത്ത് അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. പ്രത്യേകിച്ച് കല്യാണം നടക്കാതെ അല്ലെങ്കിൽ തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ ഭാരപ്പെടുന്ന ആ അനേകരനെ ശ്രദ്ധിക്കുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളെയും കഥാവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇപ്പോൾ ഇവർക്ക് വേണ്ടി വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവിൻ്റെ മാറ്റമില്ലാത്ത ആ സ്നേഹം ഇപ്പോൾ തന്നെ ഇവരുടെ വഴികളെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ഒരു വലിയ അത്ഭുതം ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തിയതിനായി നന്ദി. കഥാവെ, ഒരിക്കൽ കൂടെ ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അലീസ് എന്നൊരു പേർ കഥാവ് കാണിക്കുന്നു. അലീസ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ച ഇപ്പോൾ മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ വിടുതലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഞാൻ ഈ സമയത്ത് രമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് അത് കർത്താവ് മാറ്റുകയാണ്. യേശുവേ, ഈ സമയത്ത് ചെറിയാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തലമുറയുടെ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന നിങ്ങൾ ഇപ്പോൾ ഒരത്ഭുതം അത്ഭുത കാഴ്ചയിലേക്ക് കർത്താവ് നിങ്ങളുടെ തലമുറ വിടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും കൂടെ സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച ഓരോ മക്കളുടെയും വിഷയത്തിനകത്ത് അങ്ങയുടെ ആണിപ്പാടുള്ള കരം വെച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അതിനകത്ത് വാട്സാപ്പുണ്ട്. അതിലേക്ക് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നു എന്ന് തോന്നിയാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നു. അത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. കാരണം എല്ലാ ദിവസവും അപ്ഡേഷനുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കൂടുതൽ അറിയുവാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന കൃപാവിഷൻ എന്ന അലലിയ ഓൺലൈൻ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ അത് കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. അതേപോലെ ഒരു പ്രത്യേകമായ അറിയിപ്പ് ഞാൻ ഓർക്കുന്നു. 6 വർഷങ്ങളായി സ്വർഗത്തിലെ ദൈവം ഇതിനെ നടത്തി. അലലിയ, നിങ്ങൾ കൂടെ ചേർന്ന് അലലിയ വീണ്ടും അതേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാനായി തുച്ഛമായ പൈസയിൽ ഈ മിനിസ്ട്രി വീണ്ടും നിങ്ങൾ താങ്ങുകയും ദൈവരാജ്യത്തിൻ്റെ വലിപ്പത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഇതിനകത്ത് പ്രതിഫലമുണ്ട്. പ്രിയരെ, അനേകർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദൈവ വചനത്തെ അല്ലെങ്കിൽ മറ്റുള്ളിടങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആരാധനകൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ ആ കൊല്ലത്ത് അതിശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അനേകർ വന്ന് സൗഖ്യമാകുകയും വിടുതൽ പ്രാപിച്ചു പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ സിംഗപ്പൂരിൽ, മലേഷ്യയിൽ, ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ ആരാധനകളുണ്ട്. ഹല്ലേലൂയ. അവിടെ എല്ലാം നിങ്ങൾ കടന്നു വന്നു, എസ്പെഷ്യലി സിംഗപ്പൂരിലുള്ളവരെ പ്രത്യേകമായി അറിയിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.